കുരിശ് പോക്കുന്ന കാലം 38-ാം ദിനം. തെറ്റുകളോട് നിരന്തരമായി സഹിത്വം പുലർത്തുന്നവരോട് സൗഹൃദമല്ല അകലമാണ് സുവിശേഷം നിഷ്കർഷിക്കുന്നത്. തെറ്റിനെ ചൂണ്ടിക്കാട്ടിയിട്ടും മറ്റു പലരും തിരുത്താൻ ആവശ്യപ്പെട്ടിട്ടും അഹന്തയോടെ തിന്മയുടെ ചേറ്റിൽ തന്നെ കഴിയുന്നവരോട് കൂട്ട് ആവശ്യമില്ല എന്ന്. പാപമെന്നത് ആകർഷകത്വമുള്ള വാസന കൂടിയാണ്, പാപവാസന. അതിനോട് അടുത്തിടപഴകിയാൽ അവൻ്റെ സ്വാധീനത്തിൽ അകപ്പെടാതെ രക്ഷപ്പെടുക അത്ര എളുപ്പമാകണമെന്നില്ല. അത്രയ്ക്ക് ആകർഷകമാകാം തിന്മയുടെ സ്വാധീനങ്ങൾ. അകലം പാലിക്കണമെന്ന നിബന്ധനയ്ക്ക് ശ്രദ്ധയുണ്ടാകണമെന്ന സാധാരണ ശൈലിയിലെ അർത്ഥമാണ് കൂടുതൽ യോജിക്കുന്നത്. തിന്മ കടന്നുകൂടാൻ സാധ്യതയുള്ള വാതിലുകളെക്കുറിച്ച് ശ്രദ്ധയുണ്ടാകണം. തെറ്റിൽ അകപ്പെട്ടു പോകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധയുണ്ടാകണം. ആത്മീയതയിൽ നിന്നും മെല്ലെ അകറ്റുന്ന ജോലിഭാരത്തെക്കുറിച്ച് ശ്രദ്ധയുണ്ടാകണം. പ്രാർത്ഥനാവേളകളെ കാർന്നെടുക്കുന്ന തിരക്കുകളെയും യാത്രകളെയും കുറിച്ച് ശ്രദ്ധയുണ്ടാകണം. തെറ്റുകളിൽ നിന്നും അകലം പാലിക്കുന്നതും വിശുദ്ധി തന്നെയാണ്. കുരിശുപോക്കുന്ന കാലത്തിൽ വിശുദ്ധിയിൽ വളരാനുള്ള ആഗ്രഹവും പ്രയത്നവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.